അമേരിക്കൻ ഇന്റലിജൻസിന്റെയും മിലിറ്ററിയുടെയും അതീവ രഹസ്യ സ്വഭാവമുള്ള രേഖകൾ ചോർത്തിയാളെ FBI അറസ്റ്റ് ചെയ്തു. തുടർ നടപടികൾക്കായി ഇയാളെ കോടതിയിൽ ഹാജരാക്കുമെന്ന് US അറ്റോർണി ജനറൽ മെറിക് ഗാർലൻഡ് പറഞ്ഞു. ഇയാളുടെ വീട്ടിൽ ഇപ്പോഴും റെയ്ഡ് തുടരുകയാണ്. മധു കുട്ടാരക്കര ചേരുന്നുണ്ട് വിവരങ്ങളുമായി ന്യൂജേഴ്സിയിൽ നിന്ന്. മധു, ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് കടക്കുന്നു. അതിനിടയിൽ സുപ്രധാനമായ ഒരു അറസ്റ്റ് ഉണ്ടാകുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ, റെയ്ഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? മധു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. പെന്റഗണിലെ ഇന്റലിജൻസ് രേഖകൾ ചോർത്തിയയാളെ ഒടുവിൽ അമേരിക്ക അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മാസച്യൂസറ്റ്സിൽ നിന്ന് ജാക്ക് ടെഷേറയാണ് FBI ഇന്ന് ഉച്ച കഴിഞ്ഞ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇയാൾക്ക് വെറും 21 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. മാസച്യൂസറ്റ്സ് എയർ നാഷണൽ ഗാർഡിൽ എയർമാനായിരുന്ന ജാക്കിനെ ഈ ദേശീയ പ്രതിരോധ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുകയും അതുപോലെ അത് കൈമാറുകയും ചെയ്തതുമായാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് പിന്നീട് US അറ്റോർണി ജനറൽ മെറിക് ഗാർലൻഡ് ഔദ്യോഗികമായി ഡിഫൻസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നാഷണൽ ഗാർഡിലെ ഇന്റലിജൻസ് വിങ്ങിൽ ജോലി ചെയ്യുകയായിരുന്നു ഈ ജാക്ക്. ഒരു തക് ഷേക്കർ സെൻട്രൽ എന്ന പേരിൽ ഒരു ഓൺലൈൻ ഗ്രൂപ്പിന് ജാക്ക് മേൽനോട്ടം വഹിച്ചിരുന്നു. ഈ ഗ്രൂപ്പിലാണ് ഈ ചോർന്ന രേഖകളൊക്കെ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. ഏകദേശം 20 മുതൽ 30 വരെ ആളുകളുള്ള ഒരു ഗ്രൂപ്പായിരുന്നു ഇത്. ഇത് കൂടുതലും യുവാക്കളും അതുപോലെ കൗമാരക്കാരും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. മാസങ്ങൾക്ക് മുമ്പ് ഈ ഗ്രൂപ്പിൽ ഒരാൾ ഒരു 100 കണക്കിന് പേജുകൾ ഇന്റലിജൻസ് ബ്രീഫിംഗ് ഉൾപ്പെട്ട വിവരങ്ങളെല്ലാം ഒരു ചെറിയ ചാറ്റ് ഗ്രൂപ്പിലേക്ക് അപ്ലോഡ് ചെയ്തതോടെയാണ് ഇത് പുറം ലോകത്തേക്ക് എത്തുന്നത്. ഇപ്പോൾ അയർലൻഡിൽ ഉള്ള അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അമേരിക്കയ്ക്ക് ഏറെ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു ഈ വിവരങ്ങളൊക്കെ ചോർന്നത്. യുക്രൈൻ യുദ്ധം ഉൾപ്പെടെയുള്ള പല തന്ത്രപരമായ കാര്യങ്ങളും ഈ രഹസ്യരേഖകളിൽ ഉണ്ടായിരുന്നു. റീജിത്ത്, മധു, ഈ പ്രതിയുടെ പശ്ചാത്തലം സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഇതിനോടകം ഔദ്യോഗികമായി പുറത്തുവിടുന്നുണ്ടോ, അതോ അതീവ രഹസ്യ സ്വഭാവത്തിലുള്ള ഒരു ചോദ്യം ചെയ്യൽ നടപടികൾ അതാണ് പുരോഗമിക്കുന്നത്? മധു, ഈ വിഷയത്തിന്റെ പിന്നാലെ അന്വേഷണാത്മകമായി പോയിരുന്നത് ന്യൂയോർക്ക് ടൈംസ് ആയിരുന്നു. ന്യൂയോർക്ക് ടൈംസ് സൂചനകൾ നൽകുകയും ഈ പ്രതിയുടെ പേര് വരെ അല്പം ഈ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പുറത്തുവിട്ടിരുന്നു. ഈ ഗ്രൂപ്പിലുള്ള ആളുകളുമായിട്ടും ന്യൂയോർക്ക് ടൈംസ് സംസാരിക്കുന്നുണ്ടായിരുന്നു. പ്രതിയെപ്പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും ഇപ്പോൾ വന്നിട്ടില്ല. എന്നാൽ ഇയാൾ ഇന്റലിജൻസ് ടീമിന്റെ ഭാഗമായിരുന്നു, എയർമാനായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. അപ്പൊ ഇനിയിപ്പം കോടതിയിൽ ഹാജരാക്കി തുടർന്ന് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. റീജിത്ത്. ശരി, മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.